നമസ്കാരം മരണസംഖ്യ കുത്തനെ ഉയരും വെന്റിലേറ്ററുകൾ കിട്ടാതെയാകും രോഗികൾ റോഡിൽ കിടക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകും അതൊന്നും ഉണ്ടാകരുത് ഇന്ന് കെ കെ ശൈലജ പറഞ്ഞ വാക്കുകളാണിത് സംസ്ഥാനം കൈവിട്ട അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി വരാനിരിക്കുന്നത് കടുത്ത ഘട്ടമാണ് നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടുകൂടി സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ കുത്തനെ ഉയരും കേസുകൾ കൂടുന്നതോടുകൂടി വെന്റിലേറ്ററുകൾക്ക് ക്ഷാമം വരും ഇപ്പോൾ തന്നെ ലോകത്ത് വെന്റിലേറ്ററുകൾ കിട്ടാനില്ല എന്ന കാര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജീകരിച്ച ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യവയാണ് മന്ത്രി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് പതിനയ്യായിരത്തിനു മുകളിൽ കേസുകൾ വരും മാസങ്ങളിൽ ഉണ്ടാകാമെന്ന് നേരത്തെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ആരും റോഡിൽ കിടക്കാൻ ഇടവരരുത് ഇനി വന്നാലും അതിശയിക്കാനില്ല ആ സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോളനികളിൽ രോഗം പടരാതെ നോക്കണം അഥവാ പടർന്നാൽ ആ രോഗിയെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റണം അല്ലാതെ മുന്നിൽ മറ്റു വഴിയില്ല മതിയായ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ ഒരു സമയമല്ല മന്ത്രിയുടെ ഈ വാക്കുകളിൽ നിറയുന്നത് അതിഭയാനകമായ അവസ്ഥ തന്നെയാണ് കാരണം വളരെയധികം ആത്മവിശ്വാസമാണ് ഇത്രയും അധികം നാൾ അവർ പുലർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നത് സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലും ഇത് തന്നെയാണ് സ്ഥിതി പല ഇടങ്ങളിലും കോവിഡ് എപ്പിസെന്റുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു പലയിടത്തും സ്ഥിതി കയ്യിൽ നിൽക്കുന്നുമില്ല നിയന്ത്രണാതീതമായ രീതിയിൽ രോഗം പടർന്നു പിടിക്കുന്നു കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ആർ ടി പി സി ആർ പരിശോധന നിർബന്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ആന്റിജൻ പരിശോധന ഫലം നെഗറ്റീവ് ആയാൽ പോലും പി സി ആർ പരിശോധന നടത്തണം കാരണം ഒരു പക്ഷേ അവർ പോസിറ്റീവ് ആയിരിക്കും നമുക്കറിയാൻ സാധിക്കില്ല എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചിട്ടുണ്ട് കാരണം കേരളത്തിലടക്കം ഇപ്പോഴും ആന്റിജൻ പരിശോധന നടത്തി വരികയാണ് അതായത് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് പോലും പലർക്കും ആന്റിജൻ പരിശോധന നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ പനി ചുമ ശ്വാസ തടസ്സം എന്നീ രോഗലക്ഷണങ്ങൾ ഉള്ളതായ രോഗികൾക്ക് ഉറപ്പായും പി സി ആർ ടെസ്റ്റ് നടത്തണം രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതും ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായതും തുടർന്ന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതുമായ ആളുകളും പി സി ആർ ടെസ്റ്റിന് വിധേയമാകണമെന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിലുള്ളത് ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായ രോഗലക്ഷണങ്ങളുള്ള കേസുകൾ പരിശോധിക്കപ്പെടാതിരുന്നാൽ അവരുടെ സമ്പർക്കത്തിലൂടെ രോഗം പടരാനുള്ള സാധ്യത ഏറെയാണ് ഇത് തടയാൻ പി സി ആർ പരിശോധന അത്യാവശ്യമാണ് തെറ്റായ നെഗറ്റീവ് പരിശോധനാ ഫലങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ക്വാറന്റൈൻ ചെയ്യുന്നതിനും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും വ്യാപകമായ പരിശോധനയ്ക്കും പരിശോധന വർദ്ധിപ്പിക്കുന്നതിനും ആന്റിജൻ പരിശോധനകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കോവിഡ് പരിശോധനയിൽ ഏറ്റവും ഫലപ്രദം പി ടെസ്റ്റ് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലുമെല്ലാം അടിയന്തരമായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു സ്ഥിതി അതീവ ഗുരുതരമാകുന്നുവെന്നും അമേരിക്കയെ പോലും മറികടക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നുവെന്ന തിരിച്ചറിവ് തന്നെയാണ് കേന്ദ്ര നിർദ്ദേശത്തിന് കാരണം ഇന്നലെ ഇന്ത്യയിൽ ഒരു ലക്ഷത്തോളം പുതിയ രോഗികൾ ഉണ്ടായിട്ടുണ്ട് കോവിഡ് മരുന്ന് പരീക്ഷണം ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തിവയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾക്കപ്പുറമാണ് കാര്യങ്ങൾ ഇനിയെങ്കിലും കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചില്ലായെങ്കിൽ ഒരുപക്ഷേ റോഡിൽ കിടന്ന് തന്നെ നാം മരിക്കേണ്ടിവരും